കുറച്ച് ദിവസം മുമ്പാണ് മലപ്പുറത്ത് നിന്നൊരു ഞെട്ടിക്കുന്ന ഒരു വാർത്ത വന്നത്. അതായത് ഒരു ശശിമാഷ് എന്ന ഒരു ബിരുദൻ, അദ്ദേഹം ഒരു സ്കൂളിലെ മാഷാണ്, അദ്ദേഹം തൻ്റെ വിദ്യാർത്ഥികളെ പീഡിപ്പിച്ചു എന്നുള്ള ഒരു വാർത്തയാണ് പുറത്തു വന്നത്. അപ്പോൾ നിങ്ങൾ ഈ വോയിസ് ക്ലിപ്പ് ഒന്ന് കേട്ട് നോക്കൂ. പ്രതികരിച്ച് വളരെയധികം കുട്ടികൾ വരികയും ഞങ്ങൾക്ക് ധാരാളം കംപ്ലൈൻറ്റ് കിട്ടുകയും ചെയ്തു. അതിൻ്റെ ബേസിലാണ് നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് പോലീസ് കംപ്ലൈൻറ്റ് കൊടുക്കാൻ. പോലീസ് കംപ്ലൈൻറ്റ് കൊടുത്തത് അലുമിനിയിലെ ഒരു 10-60 കുട്ടികളുണ്ട്. കംപ്ലൈൻറ്റൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരാളെന്നൊക്കെ ഇപ്പോൾ പലരും പറയുന്നുണ്ട്, ഒരാളല്ല അലുമിനിയാണ്. അതിലെ പൂർവ്വ വിദ്യാർത്ഥികൾ പലരെയും ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. കൊടുത്ത സമയത്ത് ഏകദേശം 60 പേരുണ്ടായി. കേട്ടല്ലോ, 60 വിദ്യാർത്ഥികളാണ് ഇപ്പോൾ പരാതിയുമായി വന്നിട്ടുള്ളത്. അതിൽ കൂടുതൽ പേരും പരാതി നൽകിക്കഴിഞ്ഞു എന്നാണ് പറയുന്നത്. അതായത് ഇദ്ദേഹം വർഷങ്ങളായിട്ട്, അതായത് ഇദ്ദേഹം കഴിഞ്ഞ ദിവസമാണ് വിരമിക്കുന്നത്. ആ വിരമിച്ച അവസരത്തിലാണ് ഇദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത്. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു പൂർവ്വ വിദ്യാർത്ഥി ഒരു കമൻ്റ് ഇടുകയായിരുന്നു. ആ കമൻ്റ് ഇട്ടതിന് ശേഷം ഒരുപാട് വിദ്യാർത്ഥികൾ അതുപോലെയുള്ള കമൻ്റ് ഇടുകയും അങ്ങനെ അധ്യാപകനെതിരെ കേസെടുക്കുകയായിരുന്നു. അങ്ങനെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പിന്നീട് പുറത്തു വന്നത്. അതായത് 30 ഇദ്ദേഹം ഒരുപാട് കുട്ടികളെ പീഡിപ്പിച്ചിരുന്നു. അതുപോലെ തന്നെ ഇത് ഒരു ക്രിസ്ത്യൻ മിഷണറി നടത്തുന്ന ഒരു പ്രമുഖ സ്കൂളാണിത്. മലപ്പുറത്തുള്ള ഒരു പ്രമുഖ സ്കൂളാണ് ഈ സ്കൂൾ. ഇവിടെ ഒരു അഡ്മിഷൻ കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ വലിയ കാര്യമാണ്, വലിയ ഫീസായിട്ട് വാങ്ങിക്കുന്ന ഒരു സ്കൂളാണ്. അപ്പോൾ നമുക്ക് തന്നെ അറിയാം, ഈ ക്രിസ്ത്യൻ മിഷണറി എന്ന് പറഞ്ഞാൽ അതിനൊരു ഡിസിപ്ലിൻ ഉണ്ടാകും, അതിനൊരു യൂണിഫോം, അതുപോലെ തന്നെ എല്ലാ കാര്യത്തിലും ഒരു സ്ട്രിക്റ്റായിട്ട് പോകുന്ന ഒരു സ്കൂളായിരിക്കും ഈ മിഷണറി എന്നുമാർ നടത്തുന്ന സ്കൂൾ എന്നുള്ളത്. നല്ല ഒരു ലോകോത്തര നിലവാരത്തിലുള്ള സ്കൂളായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. അങ്ങനെയുള്ള ഒരു സ്കൂളിലാണ് ഈ 30 ഈ പീഡനം നടന്നത്. അതുമാത്രമല്ല, ഞെട്ടിക്കുന്ന മറ്റൊരു വെളിപ്പെടുത്തൽ ഇതാണ്. അതായത് 2019 ഈ അധ്യാപകനെതിരെ ഒരു കേസ് ഉണ്ടായിരുന്നു. ആ കേസ് എങ്ങനെ ഒതുക്കിത്തീർത്തു എന്നുപോലും ആർക്കും അറിയില്ല. പിന്നെ നാട്ടിൽ കേൾക്കുന്ന ചില വാർത്തകൾ, ചില രക്ഷിതാക്കളെങ്കിലും ഈ അധ്യാപകനെ സ്വകാര്യമായി കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് അടി വാങ്ങിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു അധ്യാപകൻ, ഇദ്ദേഹത്തെ ഇത്രയും കാലം സംരക്ഷിച്ചത് ആരാണ്? അതായത് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്കൂൾ തന്നെ പൂട്ടിയിടണം. ആ സ്കൂളിലുള്ള മുഴുവൻ ടീച്ചേഴ്സിനെയും അവർ പഠിപ്പിക്കാൻ അർഹരല്ല. ആ മുഴുവൻ ടീച്ചേഴ്സിനെയും നമ്മൾ അവിടെയുള്ള ഗവൺമെൻറ് പിരിച്ചുവിടുകയാണ് വേണ്ടത്. എന്നിട്ട് ആ സ്കൂൾ പൂട്ടി സീല് ചെയ്യണം. ഇങ്ങനെയൊരു സ്കൂൾ കേരളത്തിൽ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ലജ്ജാവഹമാണ്. അതും മലപ്പുറം പോലെയുള്ള ഒരു, അതായത് എന്തിനും പ്രതികരിക്കുന്ന ഒരുപാട് നല്ല നല്ല ആൾക്കാരുള്ള ഒരു പ്രദേശമാണ് മലപ്പുറം. അവിടെ അവര് പോലും അറിയാതെ ഇങ്ങനെയൊരു സ്കൂൾ പ്രവർത്തിച്ചല്ലോ എന്നറിയുമ്പോൾ വളരെ ലജ്ജാവഹമാണ്. പിന്നെ പറയാനുള്ളത്, ഈ അധ്യാപകനെ സംരക്ഷിച്ചത് ആരാണ്? ഈ അധ്യാപകനെ സ്കൂൾ മാനേജ്മെൻ്റ് സംരക്ഷിച്ചിട്ടുണ്ടോ? അത് സ്കൂളിൻ്റെ പേര് കളങ്കപ്പെടാതിരിക്കുന്നതിന് വേണ്ടി അത് മാനേജ്മെൻ്റ് സംരക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ആ മാനേജ്മെൻറ്റിനെതിരെയും കേസെടുക്കണം, അവരെ കൂടി പ്രതിയാക്കണം. അതുപോലെ തന്നെ അവിടെയുള്ള പ്രിൻസിപ്പാൾ, അവരെയൊക്കെ പ്രതിയാക്കുകയാണ് വേണ്ടത്. അതായത് ഈ അധ്യാപകൻ ഈ നികൃഷ്ടജീവി കൗൺസിലറും കൂടിയായിരുന്നു. അതും നാട്ടിൽ അറിയപ്പെടുന്ന നന്മമരം എന്നാണ് ഇദ്ദേഹം അറിയപ്പെടുന്നത്. അതായത് ഏത് കാര്യത്തിനും ഈ അധ്യാപകൻ ഉണ്ടാകും. ഇപ്പോൾ മലപ്പുറത്തുള്ള ഒരു സുഹൃത്തുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, മരണ വീട്ടിൽ പോയാൽ മരണ വീട്ടിൽ, കല്യാണ വീട്ടിൽ പോയാൽ കല്യാണച്ചക്കൻ്റെ ആളായി, ഇല്ലെങ്കിൽ കല്യാണ പെണ്ണിൻ്റെ ആളായി, അവിടെ ഇവിടെയും തൊട്ടും തലോടിയും തൊട്ടിയൊരുമിയും ഇദ്ദേഹം ഉണ്ടാകും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു പ്രത്യേക ജീവി, അതായത് എല്ലാവർക്കും വേണ്ടപ്പെട്ട ഒരു ഒരു മനസ്സിൽ കാട്ടാളനായ ഒരു മനുഷ്യൻ. അതായത് പുറമേ ഉള്ളുകൊണ്ട് ചിരിക്കുകയും പുറമേ ഉള്ളുകൊണ്ട് ആൾക്കാരെ ചേർത്ത് പിടിക്കുമ്പോഴും തൻ്റെ ഉള്ളിലെ മനുഷ്യമൃഗം അവിടെ തന്നെ പതുങ്ങിയിരിപ്പുണ്ടായിരുന്നു. അതാണ് അദ്ദേഹം സ്കൂൾ കുട്ടികളുടെ അടുത്ത് കാണിച്ചത്. ആ ഒരു സ്കൂൾ കുട്ടിയാണ് ഇദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റിൻ്റെ അടിയിൽ കമൻ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് ഇത് പുറംലോകം അറിഞ്ഞത്. ഈ വിദ്വാൻ ഇപ്പോഴും നാട്ടിൽ ഇദ്ദേഹത്തിൻ്റെ കാലിൽ വീഴുന്ന ഒരുപാട് പേരുണ്ടെന്നാണ് അറിയപ്പെടുന്നത്. അതായത് നാട്ടിലെ ഒരു സ്വയം പ്രമാണി ചമഞ്ഞ് നടക്കുകയാണ് ഈ അധ്യാപകൻ. അതായത് ഒരുപാട് പേർക്ക് ഇദ്ദേഹത്തെ പേടിയാണെന്ന് പറയുന്നു. പേടി എന്താണെന്ന് വെച്ചാൽ, ഇദ്ദേഹത്തിന് ഒന്നുകിൽ രാഷ്ട്രീയമായ പിൻബലങ്ങൾ ഉണ്ടാകാം, ഇല്ലെങ്കിൽ എല്ലാ കാര്യവും തൻ്റെ വരുതിയിൽ വരുത്തി എന്നുള്ള അഹങ്കാരമാകാം, ഇല്ലെങ്കിൽ പൈസയുടെ ഹുങ്കാകാം. ഏതായാലും ഇനി അധ്യാപകനെ ഒരു തരത്തിലും പുറത്തു വിടരുത്. കാരണം 30 പീഡിപ്പിച്ച ഒരു അധ്യാപകന ഇനിയൊരു 90 അദ്ദേഹത്തെ തടവിലിടാനുള്ള ശിക്ഷയാണ് വിധിക്കേണ്ടത് എന്നാണ് പറയാനുള്ളത്. അതുപോലെ
തന്നെ നാട്ടുകാരോടാണ് പറയാനുള്ളത്, നിങ്ങളുടെ കുഞ്ഞുമക്കൾക്ക് ജീവിതം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ സ്കൂൾ തിരഞ്ഞെടുക്കാതിരിക്കുക, ആ സ്കൂളിനെ ഒറ്റപ്പെടുത്തുക, അതായത് അവിടെ നിന്നും എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കുട്ടികളെ മാറ്റുക. കാരണം യാതൊരു ശ്രദ്ധയും ഇല്ലാത്ത ഒരുപാട് ടീച്ചേഴ്സ് എന്ന് പറയുന്ന കുറേ ആൾക്കാർ വന്ന് പഠിപ്പിച്ചിട്ടുണ്ട്, യാതൊരു പ്രയോജനവുമില്ല. ഒരിക്കലും ഒരു കുട്ടിയുടെ കംപ്ലൈൻറ്റിൽ പറയുന്നുണ്ട്, ഒരു ടീച്ചറോട് കംപ്ലൈൻറ്റ് ചെയ്തപ്പോൾ ടീച്ചർ പറഞ്ഞു പോലും കുട്ടിയോട്, അതായത് നിങ്ങൾ എന്തിനാണ് കൊഞ്ചിക്കൊഴയുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിരിക്കുന്നതെന്ന്. അതായത് 9-ഉം 10-ഉം വയസ്സായ കുട്ടികളോടാണ് ടീച്ചർ പറയുന്നത് മാഷോട് കൊഞ്ചിക്കൊഴയരുതെന്ന്. എന്ത് മനുഷ്യരാണ് ഇവരൊക്കെ? ഇവരൊക്കെ എങ്ങനെ ഒരു മാതൃക അധ്യാപകരാകും? എല്ലാവരും പ്രതികരിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ രോഷ പ്രകടനം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. നന്ദി, നമസ്കാരം.